ഇതെവിടെയാ? നിങ്ങളാരാ? മനസ്സിലായില്ലേ? ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഈ മുഖം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്. റാണി? റാറാറാ റാണിയല്ല, ശ്രീലേഖ റാണി. പഠിക്കുന്ന കാലത്ത് നീ നിന്റെ ഹൃദയ സാമ്രാജ്യത്തിലെ റാണിയാവാൻ ക്ഷണിച്ച ഒരു പാവം പെണ്ണ്. നീ മറന്നെന്നറിഞ്ഞിട്ടും ഓർമ്മകളുടെ ഭണ്ഡാരവും ചുമന്ന് ഇപ്പോഴും മരിച്ചു ജീവിക്കുന്ന വിഡ്ഢിയായ പെൺകുട്ടി. റാണി പ്ലീസ്, ഞാനിപ്പോ എവിടെയാന്ന് പറ. ഇത് ഞാൻ താമസിക്കുന്ന വീടാ. വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഞാൻ നിന്നെ നേരിട്ട് കണ്ടു. ഒട്ടും നല്ലതല്ലാത്ത സിറ്റുവേഷന്. ൾക്ക് ശേഷം ഇന്നലെ അല്പം മദ്യപിച്ചതാ, കയ്യിന്ന് കൺട്രോള് പോയി. ആരും എന്നെ പിടിച്ചോണ്ട് പോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അതൊരിക്കലും റാണിയാണെന്ന് അറിഞ്ഞില്ല. ആ അതാണ്, നമ്മളെ ആരും ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല, അതാണ് സത്യം. അല്ല, എന്റെ മൊബൈലൊക്കെ എവിടെയാ? അല്ല, മൊബൈൽ സ്വിച്ച് ഓഫ് ആണല്ലോ. അത് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തതാ മനഃപൂർവ്വം. റാണി, ഇന്നലത്തെ രാത്രിയിലത്തെ സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. റാണിയോട് ഒരുപാട് നന്ദി ഉണ്ട് രക്ഷപ്പെടുത്തിയതിന്. നമ്മൾ തമ്മിൽ ഇത്രയും നാളത്തെ ഗ്യാപ്പ് ഉണ്ടായിട്ടും. എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നേ? എത്ര മണിക്കൂറായിട്ട് നിന്നെ ട്രൈ ചെയ്യുന്നറിയോ? നീ ഇതെവിടെയാ? സോറി ബ്രോ, ഒരു അബദ്ധം പറ്റിപ്പോയി. ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പിന് ശേഷം അല്പം മദ്യം കഴിച്ചത് കൂടിപ്പോയി. ഞാൻ റൂമിൽ കിടന്നുറങ്ങായിരുന്നു. സോറി ബ്രോ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. വിത്തിൻ മിനിറ്റ്സ്. ബെസ്റ്റ്. അതെ, ഇപ്പൊ ജീവിതം ഒറ്റയ്ക്കല്ലെന്നുള്ള ഓർമ്മ വേണം നിനക്ക്. നീ സമയത്തെത്തിയില്ലെങ്കിൽ സങ്കടപ്പെടുന്ന വേറെ ചിലരും കൂടിയുണ്ട് തൃച്ചംബരത്ത്. നന്ദന എന്ന നിന്റെ ഭാര്യ. സോറി ബ്രോ, ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞല്ലോ. ബ്രോ, ഇത് എങ്ങനെയുള്ള ഒന്ന് ഡീല്. ഞാൻ പറഞ്ഞ ശരിയാവില്ല, അതുകൊണ്ടാ. പ്ലീസ് ബ്രോ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല, ഐ പ്രോമിസ്. മതി മതി മതി, നീ പെട്ടെന്ന് വരാൻ നോക്ക്. വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഞാനിത് എത്തി, ഉടനെത്തി. ഓക്കെ, ബൈ. എന്റെ കല്യാണം കഴിഞ്ഞു, അറിഞ്ഞുവാണല്ലോ. അല്ല, റാണിയുടെ ഫാമിലി ഒക്കെ? ഫാമിലി ആ കഥ നമുക്കിവിടെ പറയണ്ട. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, നമുക്ക് പിന്നൊരിക്കലാവാം. ആ പിന്നെ, നിന്റെ വണ്ടിക്ക് സാരമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല.
അല്പസമയത്തിനകം ശരിയായി കിട്ടും. വണ്ടി ഇടിച്ചാളെ ഡിസ്ചാർജ് ചെയ്തും കഴിഞ്ഞു. ഞാൻ നേരിട്ട് തന്നെ എല്ലാം സേഫ് ആക്കിയിട്ടുണ്ട്. താങ്ക്സ് അഗൈൻ. അല്ല, അയാൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. കാറിൽ ചെക്ക് ബുക്ക് ഉണ്ട്. സോറി മിസ്റ്റർ അരവിന്ദ് കൃഷ്ണൻ, പണം കൊണ്ട് കിട്ടാത്തത് പലതുമുണ്ട് ഈ ലോകത്ത്. വല്ലപ്പോഴും എങ്കിലും അതൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ആ സമയത്ത് എനിക്ക് അവിടെ വരാൻ തോന്നിയതും അരവിന്ദിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതും ദൈവത്തിന്റെ കൃപ. അല്ലെങ്കിൽ ഇന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി മദ്യലഹരിയിൽ യുവാവിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് വാർത്ത അച്ചടിച്ചു വന്നേനെ. സോറി റാണി, നീ പറഞ്ഞാ ശരി. നീ അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ അവസ്ഥ ഭയങ്കര ബോറായി പോയേനെ. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് റാണി. ഇതിന് എന്ത് പ്രത്യേകം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാ മതി. എന്ത് പകരം ചെയ്യണം എന്നല്ലേ? ശരി, എന്നാ ചോദിക്കട്ടെ. ഇന്നിപ്പോ പകരമായിട്ട് ഒരിക്കൽ നീ നിഷേധിച്ച ആ പ്രണയം എനിക്ക് തിരിച്ചു വേണം. എന്താ, തിരിച്ചു തരാൻ പറ്റുമോ നിനക്ക്? അല്ലേ, ഉത്തരവുണ്ടാവില്ല. എനിക്കറിയാം, എല്ലാം എന്റെ വിധിയാണ്, വെറും തലയിലെഴുത്ത്. ഹലോ. ആ ശരി, ആ ഞാൻ ഇറങ്ങി. ഇന്ന് ഞാനൊരു ബ്യൂട്ടീഷ്യനാ. രാവിലെ ഒരു കല്യാണത്തിന്റെ വർക്ക് ആയിട്ടിരുന്നു. പോയിട്ട് വരാം. കാറിപ്പോ കൊണ്ടുവരും. പോകുമ്പോ ഇവിടുത്തെ കഥക് ചാരിയിട്ടാ മതി. നിന്റെ കാര്യത്തിലും എന്റെ മനസ്സ് ചാരിയിട്ടേ ഉള്ളൂ. ഒരു ചെറിയ കാറ്റടിച്ചാ തുറക്കുന്ന രീതിയിൽ. വീണ്ടും കാണണം നമുക്ക്. കാണാൻ വരണം നീ, പ്ലീസ്. ഞാനിപ്പോ പോവാ.